നമസ്കരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയധിപതിയുടെ നാമത്തിൽ തനിക്ക് സ്തുതി. തന്നെ മാത്രം കൊണ്ട് ആകാശവും ഭൂമിയും നിറപ്പെട്ടിരിക്കുന്ന ബലവാനായ ദിനുമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോർത്താവേ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ശ്രീയോത്ഥാനത്തിൻ നേകി ശരണം ജീവി നേറ്റിയവൻ സംഭൂജൻ ധന്യൻ പൗലോ സോതുന്ന സ്ഥിരനോടേവം ഘോഷധാന്യം വീത ജീവ ഓടാദാമ്യകുലം ജീവിച്ചിടുമെന്നറിയുമോ ശിവല പോലെ പുറവൽ റോഹോ കാദീശോ ഞാൻ പിൻ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേം നിന്റെ തിരുസന്നിധിയിലേക്ക് പുറപ്പെട്ട ഞങ്ങളുടെ ശരീരപ്രകാരവും ആത്മീയ പ്രകാരവുമുള്ള പിതാക്കന്മാരും സഹോദരന്മാരുമായും വിശേഷാൽ സക്രിയാസ്മാത്തെ അഫ്ലോസ് മിത്രാപൊലിത്തായും അഹ്റോൻ്റെയും മോശയുടെയും അഹ്റോൻ്റെയും കൂടെ വസിപ്പിച്ച് വിശ്രമിപ്പിക്കണമേ. സ്വർഗീയ സൈന്യങ്ങൾ അവിടെ ആഘോഷിക്കുന്ന അനുഗ്രഹരമായിട്ടുള്ള അനുഭവത്തിന് വരെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായുള്ളവയും നിന്റെ തിരുനാമത്തെ സ്തുതിപ്പാൻ എന്ന് വന്നാലും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹോശോ വബുക്കുലസ്ബാൻ ലൊൽമിൻ. ദൈവമേ നിർപോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധം പോലെ എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. ഭർഗമോർ നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവമ്പത്തിൽ മൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതി ഇരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ ആദരവുകയും മായിക്കണമേ. എന്നാലോ നിന്റെ ആനന്ദ രക്ഷ എനിക്ക് തിരിച്ചറിയണമേ. മഹത്വമുള്ള എൻ്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിയോടിപ്പിക്കും, പാപികളെ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലികളിൽ നീ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിൻ്റെ വലിയ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഭ
വിളിച്ചു എന്നോട് നീ ഉത്തരമരുളി ചെയ്ത എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ എന്റെ പ്രാർത്ഥന ധ്രുവം മധുവും പോലെയും എന്റെ കയ്യിലെ കാഴ്ചവും നിന്റെ കാഴ്ചവും കൈ കൊള്ളണമേ എന്റെ ഹൃദയസ്കാരിച്ചായകയും ഞാൻ നേർക്കും ചേരുപ്പാൻ എന്റെ വാക്കുകാൽക്കാരനെയും എന്റെ അതിർമ്മക്ക് സൂക്ഷിപ്പാൻ നിയമിക്കണമേ എന്റെ ശബ്ദത്തെ കർത്താവിനെ ഞാൻ വിളിച്ചു എന്റെ ശബ്ദത്തെ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു തിരുസന്നിധി സങ്കടകീർത്തിയും തിരുവമ്പഞ്ഞിരിക്കറിയിക്കുകയും ചെയ്തു എന്റെ ആത്മാവ് കൊടുത്തപ്പെട്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ അറിയുന്നു അലങ്കരിക്കുന്നവനും ആചാര്യന്മാരെ പൂർത്തീകരിക്കുന്നവനും മൺമേരായ പുരോഹിതന്മാരെ തിരഞ്ഞെടുത്ത് തന്റെ ശ്രീഭണ്ഡാരത്തിലെ അധികാരികളാക്കുകയും ആവശ്യക്കാർക്ക് തന്റെ സമ്പത്ത് വിഭജിച്ചു കൊടുക്കാൻ ഉയരത്തിന്റെയും ആഴത്തിന്റെയും താക്കോൽ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തവനും തന്റെ തോട്ടത്തിൽ പ്രഭാതം തൊട്ട് സന്ധ്യയോളം വേല ചെയ്തിട്ടുള്ളവരെ തേജോമയമായ തന്റെ തിരുമുഖ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുവാൻ വേണ്ടി തന്റെ സന്നിധിയിലേക്ക് അവരെ മാറ്റുന്നതിന് ഇഷ്ടപ്പെട്ടവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് സന്ധ്യാപ്രാർത്ഥനയുടെ ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാർക്കുമോ ബുകുലഹുന്യവുമോ
ബർഹുമോർ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായ്ച്ചു നീക്കുന്നവനും അവരെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരവേയും വലിയവയുമായി എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളും വായിച്ച് ഉത്തമനെ ദൈവതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും മൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വവുമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മശിഹ തമ്പുരാനെ, കർത്താദി കർത്താവേ, മഹത്വനാഥ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങൾ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബാർഖുമോർ ഹോശോ വബുകുല സുബാൻ ലവൽ മീ. സാക്ഷാൽ പ്രധാനാചാര്യനും പുണ്യവാന്മാരായ പുരോഹിതന്മാരെ ശുദ്ധീകരിക്കുന്നവനുമായ ഞങ്ങളുടെ മശിഹ തമ്പുരാനെ, നിന്റെ വിശ്വസ്ത വൃത്യന്മാർക്ക് വിലയേറിയ പൗരോഹിത്യത്തെയും നിർമ്മലമായ ആത്മീയ ശുശ്രൂഷകളെയും നീ ഭരമേൽപ്പിച്ചു. അവരെ നിന്റെ വിശുദ്ധ സഭയുടെ മധ്യസ്ഥനും അവകാശികളും പ്രകാശകരും നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ അധികാരികളുമായി നീ നിയമിച്ചു. വിശ്വാസമുള്ള ജനത്തിന്റെ പാപങ്ങളെയും കുറ്റങ്ങളെയും അവർ വഴിയായി നീ ക്ഷമിച്ചു. ലോകാതീതമായ സ്വർഗീയ ദാനങ്ങളെയും അവർക്ക് നീ ഏൽപ്പിച്ചു. പകരുന്ന വസന്തയെയും ഉപദ്രവകരങ്ങളായ ശിക്ഷകളെയും നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അവർ മൂലം നീ നിരോധിച്ചു. വിശുദ്ധാത്മാവിന്റെ കാന്തി കൊണ്ട് ശോഭിതമായ എല്ലാ സൗന്ദര്യങ്ങളാലും നീ അവരെ അലങ്കരിച്ചു. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് പിതാവായ ആദാമിന്റെ മേൽ ഉണ്ടായ തീർപ്പനുസരിച്ച് ഇവരെ പിരിച്ചുകൊണ്ടുപോകുന്നതിന് നിന്റെ വിശുദ്ധ മാലാഖമാർക്ക് നീ ആജ്ഞ നൽകി. അതുകൊണ്ട് ഗാനമാധുര്യമുള്ളതും പരിശുദ്ധാത്മ വേണുവുമായിരുന്നതുമായ ശാരീരികമായി മിണ്ടാതായി. കാരുണ്യവാനായ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട നിന്റെ പുരോഹിതന്മാരായ ദാസന്മാരെ അനാദ്യന്ത മൗത്തത്തിന് യോഗ്യരാക്കണമേ. മഹത്തര നൽവരങ്ങളാൽ അവർ പ്രശോഭിപ്പിക്കണമേ. പൗരോഹിത്യത്തിന്റെ നിർമ്മല അങ്കി ധരിച്ചവനായി തിരുസന്നിധിയിൽ അവർ കാണപ്പെടുമാറാകണമേ. കർത്താവേ, ഇവിടുത്തെ അവരുടെ കൂതാശാനുഷ്ഠാനത്തിന് പകരം നിന്റെ വിശുദ്ധന്മാരോടൊന്നിച്ചുള്ള ആമോദം അവർക്ക് നൽകണമേ. നിന്റെ സന്നിധിയിൽ അവർ അനുഷ്ഠിച്ച ശുശ്രൂഷകൾ മൂലം പരത്തിൽ അവർ ധന്യരാകണമേ. മലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും സംഘത്തിൽ അവരെ നീ ചേർക്കണമേ. സാക്ഷാൽ മഹാപുരോഹിതനായ നാഥ, അവർ പ്രാപിച്ചിരുന്ന താലന്തുകളെ പലിശയോടുകൂടി പ്രസന്ന വദനരായി നിനക്ക് ഏൽപ്പിക്കുമാറാകണമേ. ക്ലേശം, കഷ്ടത, ദുഃഖം ഇവയിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രഭയിൽ അവരെ മൗത്തീകരിക്കണമേ. ഞങ്ങളുടെ അപ്പോസ്തലനായ മാർത്തോമാ സ്ലിഹായോടുകൂടി ഹാലലുയ പാടിപ്പുകൊടുത്തുമാറാക്കണമേ. മേഘനാഥ നാമാവായ യൂഹാനോടൊന്നിച്ച് ഘോഷിക്കുകയും അഹറോനോടും എലിയാസറിനോടും ഒരുമിച്ച് ശുശ്രൂഷിക്കുകയും പ്രവാചകന്മാരോടും സ്തുതിയാർക്കുകയും സ്ലീഹന്മാരോട് ചേർന്ന് സ്തോത്രം പാടുകയും സഹദേവന്മാരോടുകൂടി സന്തോഷിക്കുകയും പുണ്യവാന്മാരായ പുരോഹിതന്മാരോടൊപ്പം സ്ഥാനാർഹമായ രാജകീയ വസ്ത്രങ്ങളാൽ ശോഭിതരാകുകയും ചെയ്യണമേ.
കർത്താവേ, ഞങ്ങൾക്കും വിശുദ്ധ സഭയുടെ എല്ലാ മക്കൾക്കും നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ വാഗ്ദാനം ചെയ്ത ഭാഗ്യം നൽകണമേ. ജീവനുള്ളവരുടെയും മരിച്ചുപോയവരുടെയും കർത്താവാകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ ദുർഹായിക്കും ഞങ്ങൾ എന്നാളും സ്തുതിയും സ്തോത്രവും കരിച്ചുമാറാകണമേ. ബാർഖുമോ ഹോഷോ വബുകുല സുബാൻ ലവൽമീ. ഓർമ്മ ഭവിക്കട്ടെ. തൽമിദോഷു ബഹോല ബോല ബറുവൽ റൂഹു കാദീശുമിൻ മോല ആദാമൽ മോല ഉൽമീനാമീ പരിമളധൂപയുഗം വൈദികമൽപാൻവാ നീതി പ്രിയസീത കോർമ ഭവിക്കട്ടെ. മറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട. ദീവാ പ്രസവീത്രേ കന്യക മറിയാമേ നുയരുന്നോയാരെ സുഖപരിമള ധൂപം ഭാഗ്യം നിബിയർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനത്തിനെ. നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേ നീ ഏറ്ററുതേ വിധിയിൽ കടമോർത്തിയിടരുതേ. സവിധി സ്മൃതി വിശ്വാസികള ഹൃദരാജിക്കട്ടെ. ഭാർഗമോ യഥാർത്ഥ പുരോഹിതന്മാർക്കും സത്യവിശ്വാസികളായ സുദ്രോഷന്മാർക്കും സ്വർഗരാജ്യത്തിന്റെ പ്രതിഫലം നൽകുന്ന ഞങ്ങളുടെ മതത്തിന്റെ മഹാപുരോഹിതനായ കർത്താവേ, താൽക്കാലികമായ ആയുസ് നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ ആത്മീയ പിതാക്കന്മാരും സഹോദരന്മാരുമായവർക്ക് ഭാഗ്യകരമായ പ്രതിഫലം കൊടുക്കുമാറാകണമേ. തിരുസന്നിധിയും സമർപ്പിച്ചായി വരുന്ന ദൂപം മൂലം അവരുടെ കുറ്റങ്ങൾക്ക് പരിഹാരവും വീഴ്ചകൾക്ക് മോചനവും ഉണ്ടാകണമേ. നിന്റെ പ്രീതിക്കാർക്കരായ തീർന്ന പുണ്യവാന്മാരോടും നിന്റെ തിരുവിട്ടം വർദ്ധിച്ച ശുശ്രൂഷക്കാരോടും ഒന്നിച്ച് അവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരോഗായിക്കും പൗരോഹിത്യം അനുഷ്ഠിച്ച് പൂജ നടത്തുമാറാകണമേ. ബാർഗുമോ ിലെല്ലായിടത്തും കന്യകമറിയാമിന്നുണ്ടാകട്ടെ. നല്ലോർമാം നിർമ്മലമാം കന്യാത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൻ ഉദരത്തിൽ ഭുവി സ്വർഗേ തൽസ്മൃതി വളരട്ടെ. കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ. ആഥാ ചേർക്കുക ഞങ്ങള നിൻ മാതൃ സ്മരണത്തിൽ പാറയ്ക്കുമോ. ശുല പോല ബോറോവൽ റോഹോ കാദീശോ മെന്നൂലം നാദാമുല്ലൂല ചോദി
ശ്രീഹന്മാരെ കർത്താവോടായി ഭിന്നത സവതൻ സന്താനങ്ങളിൽ ഇല്ലാതാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ വായിച്ചിടുവാൻ ദുസ്താർക്കികരതിനെ ചുറ്റുന്നു സത്യമതാ മോശയിലാ വചനം കനകം പോൽ ചോദിച്ചിടട്ടെ വൈദികർ വാഴ്ത്തും ശുദ്ധസഭയ്ക്കുദയം ചേർത്തോനേ പണ്ഡിത വൈദ്യ രോഗാർത്ഥർക്കായി സൗഖ്യമിയറ്റിടുവാൻ അധികാരം തേ നൽകി വരൻ പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാ നൽകിയിടട്ടെ ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമ ഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും നയവാൻമാരും നിന്നഭി
അഭിഷേക മുഖം തിരിപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാപ്രസംഗത്തിൽ നിന്നും പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതിനാൽ ഉണർന്നിരിപ്പിൻ. അത് ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തന്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ചേൽപ്പിച്ചു. ഒരുവൻ അഞ്ചു താലന്തും ഒരുവന് രണ്ടും ഒരുവനൊന്നും വീതം. അവനവന്റെ ശക്തിക്ക് തക്ക വിധം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി. അഞ്ചു താലന്ത് വാങ്ങിയവൻ പോയി, അതുകൊണ്ട് കച്ചവടം ചെയ്തു, അഞ്ചു കോടി ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ രണ്ട് വാങ്ങിയവനും രണ്ടു കോടി ലാഭമുണ്ടാക്കി. ഒന്ന് വാങ്ങിയവനോ പോയി ഭൂമി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ അഞ്ച് താലന്ത് വാങ്ങിയവൻ വേറെ അഞ്ചു കോടി കൊണ്ടുചെന്ന്, എൻ്റെ യജമാനനെ, അങ്ങ് എനിക്ക് അഞ്ചു താലന്താണല്ലോ തന്നത്, ഇതാവയോടെ വേറെ അഞ്ചു കൂടെ ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, അല്പത്തിൽ നീ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അനന്തരം രണ്ട് താലന്ത് വാങ്ങിയവനും അടുത്തു ചെന്ന്, എൻ്റെ യജമാനനെ, രണ്ട് താലന്താണല്ലോ അങ്ങ് എനിക്ക് തന്നത്, ഇതാ അതിനോട് വേറെ രണ്ടു കൂടെ ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീയും യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഒരു താലന്ത് വാങ്ങിയവനും അടുത്തിയെന്ന്, എൻ്റെ യജമാനനെ, അങ്ങ് കഠിനനും വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നു, അതിനാൽ ഞാൻ ഭയപ്പെട്ട് അങ്ങയുടെ താലന്ത് ഭൂമിയിൽ ഒളിച്ചു വെച്ചു, ഇതാ അങ്ങയുടേത് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായി ഇപ്രകാരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എൻ്റെ ദ്രവ്യം നീ പലിശക്കിടേണ്ടതായിരുന്നു, ഞാൻ വന്നെൻ്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നല്ലോ. ഇവനിൽ നിന്ന് ആ താലന്ത് വാങ്ങി പത്ത് താലന്തുള്ളവന് കൊടുപ്പീൻ, എന്തെന്നാലുള്ളവന് കൊടുക്കപ്പെടും, അവന് വർധനയുണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്നോ ഉള്ളതും കൂടെ എടുക്കപ്പെടും. മടിയനായ ദാസനെ, പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. മക്കളിൽ അപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശിവലാ പോലെ ബറോവൽ
ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസൻ ജീവസരമതുണർത്തണമേ കബറിയുന്നു ധ്യാനത്തിൽ ആഥാതാവകമേരു ലോകം നിന്നധികാരം താരും ശ്രീമായ ജീവേദരേക തന്നാമുക്തി മൃദകേക താർക്കിവോ ൂഹായിക്കും മാതൃവിശോദ്ധ സ്മൃതി സംബന്ധം നൽകുക ദാദാ തൽപ്രാർത്ഥനയാൽ പുണ്യമിവാർക്കും മൃതരായോർക്കും ഫലമായോരോ നർത്തിക്കണമേ ഞങ്ങൾക്കായി ോ
ബുദ്ധിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടേണമേ നാഥ കൃപ ചെയ്തിടേണമേ നാഥ കനിവാൽ കൃപ ചെയ്യുക നാഥ Yeah.
മാർഗങ്ങളിലഖിലം നിന്നെ
പരിരക്ഷിപ്പാൻ ഹല്ലേലൂയാ നിന്നെ ഭുജങ്ങളിൽ അവരെ ടിടുവാനായി നിൻപാദത്തിനിടർച്ച ഭവിക്കായിവാ ഹല്ലേലൂയാ സർപ്പം വിനയൻ പാമ്പിവയെ നീ മർദ്ദിക്കും കേസരി നക്രങ്ങളെ നീ തട്ടിമെതിക്കും ഹല്ലേലൂയാ പരിരക്ഷിച്ച് ബലം നൽകും ഞാൻ അവനെന്നെ തേടുകയാൽ എന്നാമമറിഞ്ഞെന്നെ വിളിച്ചതിനാൽ ഞാൻ ഉത്തരമരുളും ഹല്ലേലൂയാ പീഡയിൽ അവനോടു ചേർന്നമരും ഞാൻ ബലവാനാക്കി ബഹുമാനിച്ചിടും അവനെ ഞാൻ ഹല്ലേലൂയാ നെടുനാളേക്ക് അവനു കൊടുക്കും ഞാൻ സംതൃപ്തി എൻ പരിരക്ഷേ ഞാൻ അവനെ ദർശിപ്പിക്കും ഹല്ലേലൂയാ ഗിരിയതിലേക്കൻ നയനങ്ങളെ ഞാനേറ്റിടും ആഗതനായിടുമെവിടുന്നൻ ആശ്രയമായോൻ ഹല്ലേലൂയാ എൻ തുണകർത്താവിൻ തിരുമുൻപിൽ നിന്നും വാനിടവും ഭാരം നിർമ്മിച്ചോൻ ഹല്ലേലൂയാ നിൻപാദം വഴുതിടുവാനിടയാ കുകയില്ല നിദ്രാവശനാകാ നിന്നുടെ കാവൽക്കാരൻ ഹല്ലേലൂയാ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാവേശവുമില്ലവനിക നിദ്രാഭാരമതും ഹല്ലേലൂയാ കർത്താവല്ലോ നിന്നുടെ കാവൽക്കാരൻ വീശും നിഴൽ നിന്നുപരിതലെ കർത്തൻ വലതു കരത്താൽ ഹല്ലേലൂയാ പകലോൻ പകലിൽ നിനക്കപകാരം ചെയ്യാ ശരനും രാവിങ്കൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ കർത്തൻ ദോഷങ്ങളിൽ നിൻ നഗിലം കാത്തിടും കാത്തിടും നിൻ ആത്മാവിനെ നാഥൻ ഹല്ലേലൂയാ ഹല്ലേലൂയാ നിൻ ഗതി വിഗതികളെ പാലിക്കുമവൻ മേന്മേലെന്നേക്കും ഹല്ലേലൂയാ സ്തുതിയങ്ങേക്കു ഉചിതം ദേവേശ ബാറയ്ക്കുമോ ശുഭോ ലബോ ലബ്രോ ലോകാദിശോ
Hallelujah, hallelujah, രാജാവായ ഞങ്ങളെ മറച്ച നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സേവാ ദുഷ്ടനും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സ്ഥലവരിച്ചതിന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ അടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തന്റെ സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധിയമാർത്ഥമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുദ്ധിയമാർത്ഥമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ മനുഷ്യനായി സകലത്തെയും ജയിപ്പിക്കുന്ന കർത്താവും വന്നിക്കപ്പെട്ട് സ്ത്രീക്കപ്പെടുന്നു സതിയോട് രാജമകൾ ലുയ്യായോ ഹാലേ ലുയ്യ നിൻ വലമൈ രാജഭാമിനിയും നിന്നെ ജന്മമായി പാൻഹാലേ ലുയ്യായോ ഹാലേ ലുയ്യ നിൻ ജനമോർക്കായ പിതൃഗ്രഹവും ഭാഗ്യമോ ശിവലാ പോലെ ബറോവൽ റോഹോ കാദീശോ മൂലം ആദാമുൽ മൂലം ഉൽമീനാമി ഞങ്ങളിൽ അലിവാന്തൻ പത്തലീഷ
സ്വീകരണം നേടി ദൈവത്തിൻ മാതാവ് ശാപത്തെ നീക്കിയ കന്യകയെ ശാന്തി ക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണി ദാദീവാത്മജനോ ലഭ്യർത്ഥി ീരാസ്തോത്രം ചെമ്പന പോലെ തളർത്തടുമേ ഹല്ലേലൂയ്യ വളരും അവൻ ലെബനോൻ കാരകിൽ പോലെങ്ങും ചാർത്തം നേതിയ നിന്നാചാര്യന്മാരും മഹിമേഴും നയവാന്മാരും ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ നിന്നെ അഭിഷിക്തമുവാം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട്
കർണേ മനോഗ്രഹം വ്യാജിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ ബാർക്കുമോ പ്രധാന പുരോഹിതന്മാരുടെ തലവനും താലന്തുകൾ ഉപയോഗിച്ചു കൊടുക്കുന്നവനും മനുഷ്യമക്കളെ കുപ്പക്കുഴിയിൽ നിന്ന് തന്നെ സിംഹാസനത്തേക്ക് ഉയർത്തി ശ്രീ ഭണ്ഡാരത്തിന്മേൽ അധികാരപ്പെടുത്തുന്നതിനുമായ കർത്താവിന് സ്തുതി തനിക്ക് ഞങ്ങളുടെ പിതാവിൻ്റെ ഓർമ്മയെ നിർവഹിക്കുന്നതായ ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുസിൻ്റെ ദിവസങ്ങളിലൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു ോ ഞങ്ങളുടെ ദൈവമായ കർത്താവേശുമശീക മല്ലരും അശുദ്ധരുമാകുന്ന ദാസനായ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസനയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്കും വെടിപ്പുള്ള ശമ്മാശന്മാർക്കും വേണ്ടിയും പ്രത്യേക ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന ഞങ്ങളുടെ പിതാവിന് വേണ്ടിയും നിന്റെ ദയയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ന്യായവിധിയിലേക്ക് നീ പ്രവേശിക്കരുതേ നിന്റെ വിശുദ്ധ മദ്വാകളുടെ പടികൾ ചവിട്ടിയിട്ടുള്ള കാലുകൾ അഗ്നിക്കല്ലുകൾ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കാതെ നിന്റെ സ്വർഗീയ സിംഹാസന ചുറ്റും നിത്യം നിൽക്കുന്നതിന് ബലപ്പെടുത്തണമേ നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള ആ വായുകളും നാവുകളും പൊത്തപ്പെട്ട് മൗനമാക്കപ്പെടുവാനിടയാകാതെ സദാ നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ തക്കവണ്ണവേ ശക്തിപ്പെടുത്തണമേ നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും മുഴുവനും കൂടുകളായി തീരാതെ വണ്ണം അവയെ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യശോഭ ദർശിക്കുന്നതിന് പ്രകാശിതമാക്കണമേ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുണ്ടുപോകുവാൻ നീ വിട്ടുകൊടുക്കരുത് കൊടുക്കാതെ നിന്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ മുമ്പിൽ കുരുത്തോലകൾ പിടിച്ചു നിൽക്കുന്നതിനിടയാക്കണമേ കാരുണ്യവാനായ കർത്താവേ അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ കർത്താവേ നീ ഉത്തമനും നൽവരങ്ങൾ സമ്പന്നനും ദാനങ്ങൾ നിറവുള്ളവനുമാകുന്നുവല്ലോ നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ബാർക്കുമോ ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, വന്യ റമ്പാച്ചൻ വൈദിക ശ്രേഷ്ഠരെ, ശമ്മാശന്മാരെ, കർത്താവിൽ പ്രിയമുള്ളവരെ, എം ജി ഒ സി എസ് എം എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സ്വന്തം അമ്മയായി കരുതി സ്നേഹിക്കുകയും
അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും മലബാർ ഭദ്രാസനത്തിന് 12 വർഷക്കാലം നേതൃത്വം നൽകുകയും ചെയ്ത അഭിവന്യ സക്കറിയ മാർ തയോഫിലോസ് തിരുമേനിയുടെ 4-ാമത് ഓർമ്മ പെരുന്നാളിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. 4-ാം ഓർമ്മ പെരുന്നാളിന് നേതൃത്വം നൽകുവാനായി ഈ ആശ്രമത്തിൻ്റെ വിസിറ്റർ ബിഷപ്പും മുംബൈ ഭദ്രാസന അധിപനും അതിനേക്കാൾ ഉപരിയായി അഭിവന്യ തയോഫിലോസ് തിരുമേനി തൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്ത അഭിവന്യ ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനി ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഈ ആശ്രമത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ശക്തമായ നേതൃത്വം നൽകുകയും ചെയ്യുന്ന വന്യപിതാവിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി ഈ ആശ്രമത്തിലേക്കും അഭിവന്യ തയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിലേക്കും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം കോവിഡിൻ്റേതായ പ്രതിസന്ധികളുണ്ടായിരുന്നപ്പോൾ ഓർമ്മ പെരുന്നാളിന് പിതാക്കന്മാരാരും ഉണ്ടാവുകയില്ല എന്നുള്ള പ്രയാസത്തിലിരിക്കുമ്പോഴാണ് അഭിവന്യ എബ്രഹാം മാർ സെറാഫീൻ തിരുമേനി വന്യ ജോർജച്ചൻ ഒന്ന് വിളിച്ചപ്പോഴേക്കും പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷവും ഈ വർഷവും അഭിവന്യ സെറാഫീൻ തിരുമേനി നമ്മോടൊപ്പം ഈ ആശ്രമത്തിൽ വന്യ തയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കടന്നു വന്നു. തിരുമേനിയെയും വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഈ ആശ്രമത്തിലേക്കും പെരുന്നാളിലേക്കും സ്വാഗതം ചെയ്യുന്നു. തയോഫിലോസ് തിരുമേനിയുടെ മുൻഗാമിയും പിൻഗാമിയുമാണ് രണ്ട് പിതാക്കന്മാരെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കുറിലോസ് തിരുമേനി മെത്രാപ്പോലിത്തയായി, അതിനുശേഷമാണ് തയോഫിലോസ് തിരുമേനി MGOCOSM സെക്രട്ടറിയായി വരുന്നത്. MC ചെറിയാനച്ചൻ മെത്രാപ്പോലിത്തയായി മാറിക്കഴിഞ്ഞപ്പോഴാണ് സെറാഫീൻ തിരുമേനിയും ആ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി തീർന്നിരിക്കുന്നത്. സ്വർഗത്തിലിരുന്നാണെങ്കിൽ പോലും MGOCOSM പ്രസ്ഥാനത്തെ ദീർഘകാലം നയിച്ച തയോഫിലോസ് തിരുമേനിയും അതുപോലെ ഈ രണ്ട് പിതാക്കന്മാരും 3 പേരും ഒരുമിക്കുന്നതായ ഒരു സമ്മേളന സ്ഥലമായി ഇന്ന് ഈ സന്ധ്യയും നാളെയും ആയിത്തീരുന്നു. രണ്ട് പിതാക്കന്മാരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വന്യ റംബാച്ചൻ ആശ്രമത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും റംബാച്ചനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചെന്നൈ ഭദ്രാസനത്തിൽ നിന്നും മലബാർ ഭദ്രാസനത്തിൽ നിന്നും വൈദികർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറേ വൈദികർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ വൈദികർ നാളെ എത്തിച്ചേരാമെന്നും അറിയിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഈ ആശ്രമത്തിലേക്കും വന്യ തയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷേ MGOCOSM പ്രസ്ഥാനം എൻ്റെ അമ്മയാണെന്ന് തയോഫിലോസ് തിരുമേനി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി തയോഫിലോസ് തിരുമേനി എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ കൂട്ടുകാരനാണെന്നൊക്കെ പറയുവാൻ തക്ക ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളതെന്ന് അറിയാം. എല്ലാവരെയും ആശ്രമത്തിലേക്കും തയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിലേക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യയിൽ അഭിവന്യ പിതാവിനെ അനുസ്മരിക്കുന്നത് തിരുമേനിയുടെ വാത്സല്യ ശിഷ്യനായി അരമനയിൽ ജീവിക്കുകയും സെമിനാരി പഠനം പൂർത്തിയാക്കി മലങ്കര സഭയുടെ മിക്കവാറും എല്ലാ കൺവെൻഷൻ പന്തലുകളിലും വേദികളിലും സ്ഥിര സാന്നിധ്യമായി മാറിയിരിക്കുന്ന മലബാർ ഭദ്രാസനത്തിലെ യുവവൈദികൻ ഷാനു അച്ഛനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേട്ടറിഞ്ഞുള്ള അറിവിനേക്കാൾ ഉപരിയായി തൊട്ടും കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കിയ കുറേ സാക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും ഷാനു അച്ഛന് ഇന്ന് ഈ സന്ധ്യയിൽ നമ്മളോട് പങ്കുവയ്ക്കുവാനുണ്ടാവും. വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഷാനു അച്ഛനെ ഇന്ന് ഈ സന്ധ്യയ്ക്ക്
അനുസ്മരണ പ്രഭാഷണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ത്രികാ ദൈവത്തിൻ്റെ അതിഥിൻ്റെ നാമം മൗത്തീകരിക്കപ്പെടട്ടെ. ഏറെ സ്നേഹബഹുമാന ആദരണീയരായിരിക്കുന്ന മുംബൈ ഭദ്രാസന അധ്യക്ഷനും ഈ ആശ്രമത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനുമായ അഭിയന്യ ഡോക്ടർ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി, മലബാർ ഭദ്രാസനത്തിൻ്റെ പുതിയ ഇടയശ്രേഷ്ഠനായിരിക്കുന്ന അഭിയന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫീൻ തിരുമേനി, ഈ ആശ്രമത്തിൻ്റെ ആചാര്യനായിരിക്കുന്ന ഗീവർഗീസ് പ്രീ എബ്രഹാം അച്ഛൻ, വന്ദിനായ റംബാച്ച, സ്നേഹമുള്ള വൈദികരെ, മലങ്കര സഭയുടെ ആത്മീയ സിരാകേന്ദ്രങ്ങളിൽ പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുന്ന അത് ബിഷപ്പ് പക്കൽമാൻ ബാഷ് ബിഷപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ഭാഗ്യസ്മരണാർഹനായ തെയോഫിലോസ് തിരുമേനിയുടെയും ഖബറിടത്താൽ അനുഗ്രഹീതമായി ശോഭിക്കുന്ന ഈ തീർത്ഥാടന ഭൂമിയിലായിരിക്കുന്ന പ്രിയമുള്ള എവരുമേ, പ്രത്യേകിച്ച് കടല് കണ്ട നിങ്ങളെ കുളം കാണിക്കുന്നതിന് തുല്യമാകും അഭിയന്യനായ തിരുമേനിയെപ്പറ്റി ഞാൻ എന്തെങ്കിലും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ. രണ്ട് രണ്ടര വർഷക്കാലം അഭിയന്യ തിരുമേനിയോടൊപ്പം അരമനയിൽ നിന്നതാണ് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുവാനായിട്ട് ശ്രമിക്കുന്ന എനിക്കുള്ള ഏക ക്വാളിറ്റി എന്ന് പറയുന്നത്. അഭിന്യനായ തെയോഫിലോസ് തിരുമേനിയെ സ്മരിക്കുമ്പോൾ ഭക്തിയും ബുദ്ധിയും പ്രാപ്തിയും ഒത്തുചേർന്ന വ്യക്തിത്വവും പ്രാർത്ഥനയും പ്രവൃത്തിയും പ്രസംഗവും സമഞ്ജസമായി സമന്വയിച്ച ജീവിതശൈലിയും കരുണയും കരുതലും കർമ്മനിരതമാക്കിയ സാമൂഹിക പ്രതിബദ്ധതയും അങ്ങനെ ക്ഷണികമായ ജീവിതത്തിൽ ഉചിതമായതും യുക്തി നിറഞ്ഞതും ധൈര്യപൂർവമായ ഇടപെടലുകൾ കൊണ്ട് മലങ്കര സഭയുടെ ചരിത്രത്താളുകളിൽ മലബാർ ഭദ്രാസനത്തിൻ്റെ മേലധ്യക്ഷനായിരുന്നു കൊണ്ട് ഇടം നേടിയ ഭാഗ്യസ്മരണാർഹനും പുണ്യശ്ലോകനും യശശരീരനുമായ അഭിയന്യ ഡോക്ടർ സക്രിയാമാർ തെയോഫിലോസ് തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ ഈ പിതാവിനെ അടയാളപ്പെടുത്തുവാൻ തിരുവചനത്തിൽ മനോഹരമായ ഒരു സാക്ഷ്യമുണ്ട്. അത് ആദ്യ പുസ്തകത്തിൻ്റെ താളുകളിൽ തന്നെയാണ് പ്രിയമുള്ളവരെ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 38 വാക്യത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ 4 ഓർമ്മയുടെ സന്ധിയിൽ സമ്മേളിക്കുന്ന ആ പിതാവിനെക്കുറിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തുവാൻ മനോഹരമായൊരു സാക്ഷ്യം ഉൽപ്പത്തിയുടെ ഏടുകളിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിൻ്റെ 38 വാക്യം, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ഫറവോ തൻ്റെ ഭൃത്യരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? പ്രത്യേകിച്ച് പഴയ നിയമം പഠിക്കുമ്പോൾ അറിയാം, ഇത് പഴയ നിയമ പ്രവാചകന്മാരുടെ ഗുണഗണങ്ങളെപ്പറ്റിയും അവരുടെ പ്രവാചക ദൗത്യത്തെപ്പറ്റിയുമൊക്കെ വാചാലമാകുവാൻ വേണ്ടി പഴയ നിയമം ബോധപൂർവം ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ദൈവാത്മാവെന്നത്. അതിന് പഴയ നിയമത്തിൻ്റെ മൂലഭാഷയായ എബ്രായ പരിഭാഷയിൽ ഈ ഷേലോഹീം എന്ന പദമാണുള്ളത്. അതിന് ദൈവ സ്വഭാവം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവ സ്വഭാവത്തെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ വേണ്ടി ദൈവസ്നേഹം ജീവിതത്തിൽ നടമാടുകയും അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുകയും ചെയ്തു എന്ന അർത്ഥതലങ്ങളാണ് അതിന് പഴയ നിയമ പശ്ചാത്തലങ്ങൾ കൊടുക്കുന്നത്. തെയോഫിലോസ് എന്ന യവന പദത്തിൻ്റെ അർത്ഥം തന്നെ ദൈവസ്നേഹമെന്നും ദൈവസ്നേഹത്തെ ദൈവീക സ്നേഹത്തിലേക്ക് ചരിക്കുന്ന ഒരുപറ്റം ആളുകളെ പറ്റിയുമൊക്കെ പറയുന്നെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് തെയോഫിലോസ് എന്ന പദം പുതിയ നിയമത്തിൽ നാം കാണുന്നത് അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തോല പ്രവൃത്തികളുടെയും ആദ്യ വാക്യങ്ങൾ തന്നെയാണ്.
ഇന്നും വേദപണ്ഡിതന്മാരുടെ ഇടയിലും സഭാ ചരിത്ര പിതാക്കന്മാരുടെ ഇടയിൽ വിഭിന്നമായ വാദഗതികൾ നിലനിൽക്കുന്നു. തെയോഫിലോസ് ഒരു വ്യക്തിയാണോ അതോ ഒരുപറ്റം വ്യക്തിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിലേക്ക് ഒരുപറ്റം ആളുകളെ ആകർഷിപ്പിക്കുകയും ദൈവസ്നേഹത്തിൽ ചരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരുപറ്റം മനുഷ്യന്മാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെയൊക്കെ അടയാളപ്പെടുത്തുവാനാണ് പുതിയ നിയമം ഈ പദം ഉപയോഗിക്കുന്നത്. 1952 സെപ്റ്റംബർ മാസം 16-ാം തീയതി ജനിച്ച് 2017 ഒക്ടോബർ മാസം 24-ാം തീയതി മൺമറഞ്ഞ തെയോഫിലോസ് തിരുമേനി കേവലം 65 വർഷം മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ ജീവിച്ചത്. അഭിയന്യ തിരുമേനിയുടെ ജീവിതത്തെപ്പറ്റി പഠിക്കുമ്പോൾ പറയേണ്ടി വരും, വർഷിച്ച ജീവിതമല്ല, ജീവിച്ച വർഷമല്ല, വർഷിച്ച ജീവിതമാണ് എന്നും എക്കാലത്തും എവിടെയും പ്രസക്തമെന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പെരുന്നാളുകൾ സംബന്ധിക്കുവാൻ ഞാനും നിങ്ങളുമൊക്കെ അടുത്തു വരുമ്പോൾ ശാന്തമായി എന്നാൽ ശക്തമായി നമ്മളെയൊക്കെ വിറങ്ങലിപ്പിക്കേണ്ട ചിന്ത, ജീവിതത്തിൻ്റെ നീളം കൂട്ടാൻ നിങ്ങൾക്കാവുകയില്ല, പക്ഷേ ആഴം കൂട്ടി ജീവിക്കാം. അങ്ങനെ ആഴം കൂട്ടി ജീവിച്ച ഒരു പിതാവിൻ്റെ പെരുന്നാളുകൾ സംബന്ധിക്കുമ്പോൾ ആ പിതാവിനെ പറ്റി ബലഹീനനായി എനിക്ക് അടയാളപ്പെടുത്തുവാനായിട്ടുള്ള ആദ്യ കാര്യം തന്നെ ആധ്യാത്മിക അനുഭൂതിയിൽ അഭിരമിച്ച ഒരു പിതാവാണ് തെയോഫിലോസ് തിരുമേനി എന്നുള്ളത് അദ്ദേഹത്തെ പറ്റി കൂടുതലായി അടുക്കുന്നവർക്കറിയാം. ആധ്യാത്മിക അനുഭൂതിയിൽ അഭിരമിച്ച ഒരു പിതാവ്, മലങ്കരയുടെ ആധ്യാത്മിക സൗന്ദര്യത്തിൻ്റെ ആത്മീകതയുടെ ആരാധനയുടെ സൗകുമാരത്തെ തിരിച്ചറിയുകയും അതിൻ്റെ അന്തസ്സത്ത ജീവിതത്തിലുടനീളം പുലർത്തിയൊരു പിതാവെന്ന് യശശരീരനായ സ്മരിയ പുരുഷനെ പറ്റി പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ വലിയ നോമ്പിൻ്റെ ദിനരാത്രങ്ങളൊഴിച്ച് ജീവിതത്തിലെ ബാക്കി എല്ലാ ദിവസങ്ങളും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാനയാണ് എൻ്റെ ഊർജമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുവാൻ ആ പിതാവിന് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ആരാധന ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം അനാവശ്യമായ വലിച്ചു നീട്ടലുകൾ അദ്ദേഹത്തിൻ്റെ ആരാധനയ്ക്കില്ല. അത്ര കണ്ട് സംഗീത സാന്ദ്രമൊന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആരാധന. പക്ഷേ പറയേണ്ടി വരുന്നു, കൃത്യമായ അദ്ദേഹത്തിൻ്റെ ആരാധന മലാഖമാരെ അല്ലെങ്കിൽ മനുഷ്യരെ മലാഖമാരാക്കുന്ന അനുതാപവും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം വിശ്വാസികളുടെ ആത്മശരീര മനസ്സുകളിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലുള്ള ആരാധനയുടെ വിശാലമായ മാനം അദ്ദേഹം ജീവിതത്തിൽ എന്നും പുലർത്തിയിട്ടുണ്ട് എന്നതിനും യാതൊരു സംശയമില്ല. അർബുദത്തിൻ്റെ ശക്തി ശരീരത്തിൻ്റെ ഭാഗങ്ങളെ കാർന്നു തിന്നുന്ന നിമിഷങ്ങളിലും 7 നേരത്തെ യാമപ്രാർത്ഥനകളും അത്രയും തന്നെ രഹസ്യപ്രാർത്ഥനകളും അഭ്യന്യ തിരുമേനി മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ആ പിതാവിനെ പറ്റി അടയാളപ്പെടുത്തുവാൻ എനിക്കുള്ള ഏറ്റവും വലിയ സാക്ഷ്യം ഇത് തന്നെയാണ്. 2.5 വർഷക്കാലം കോഴിക്കോട് മൗണ്ട് ഹെർമോൻ അരമനയിൽ നിൽക്കുന്ന സമയത്ത് 1 നേരത്തെ യാമപ്രാർത്ഥന പോലും, രോഗത്തിൻ്റെ അതിതീവ്രമായ വേദനയിലായിരിക്കുമ്പോഴും 1 നേരത്തെ യാമപ്രാർത്ഥനകൾ പോലും മുടക്കുന്ന ഒരു തിരുമേനിയെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാ. അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം പലയാവർത്തി തൻ്റെ പ്രസംഗങ്ങളിലൂടെയും ഒരു സാക്ഷ്യരൂപേണ പറയുന്ന വാചകമുണ്ട്, പ്രയർ ഈസ് എ മെഡിസിൻ ഫോർ മൈ ഡിസീസ് ആൻഡ് ബ്ലെസ്സിങ് ഫോർ മൈ ലൈഫ് എന്ന് എത്രയോ ആവർത്തി ആ പിതാവ് ജീവിതം കൊണ്ട് പറഞ്ഞു എന്നുള്ളത്. പുണ്യശ്ലോകനായ തിരുമേനിയുടെ മറ്റൊരു പ്രത്യേകത, തിരുവചനത്തോടും തിരുവചന പാരായണത്തോടും അമിതമായ വാത്സല്യം പുലർത്തിയ ഒരു പിതാവാണെന്നുള്ളതും, ജീവിതത്തിൻ്റെ ഇടങ്ങളും സന്ദർഭങ്ങളും ഒക്കെ കണ്ടെത്തി വേദപുസ്തകം വായിക്കുന്ന ഒരു തിരുമേനിയാണ് നാം ഒക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അരമനയിൽ നിൽക്കുന്ന സമയം വെളുപ്പിനെ രാത്രി നമസ്കാരത്തിന് ഒരു പാതി ഉറക്കച്ചടവിൽ അരമനയിലെ ദേവാലയത്തിൻ്റെ ചാപ്പൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തിരുമേനിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അരമനയുടെ ഒരു ചെറിയ കതക് തുറന്ന് അതിൻ്റെ ഓരത്തൊരു കസേരയിട്ടുകൊണ്ട് ഒരു ലൈറ്റ് മാത്രമിട്ട് അവിടെ ഇരുന്ന് വളരെ നേരത്തെ തന്നെ രാത്രി നമസ്കാരത്തിനെത്തി അവിടെ ഇരുന്ന് വേദോത്സവം വായിക്കുന്ന ഒരു സുന്ദരമായ തെയോഫിലോസ് തിരുമേനിയുടെ ചിത്രമാണ് അരമനയിൽ നിൽക്കുന്ന പ്രീസെമിനാരി വിദ്യാർത്ഥികൾ അവരുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഈ മനോഹരമായ ചിത്രത്തിലൂടെയാണെന്നുള്ളതിനും യാതൊരു സംശയമില്ല. അങ്ങനെ തിരുവചനത്തോട്
വലിയ ശ്രേഷ്ഠതകളും തിരുവചനം ജീവിതത്തിന്റെ അഭേദ്യ ഭാഗമാണെന്ന് കരുതിയത് കൊണ്ടാണ് അതിൻ്റെ ബഹിർസ്ഫുരണമായിട്ടാണ് മലബാർ ഭദ്രാസനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച കർക്കിടക മാസത്തിൽ എല്ലാ വിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തിരുവചന പാരായണ മാസം എന്ന വണ്ണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾക്ക് അഭിവന്യ തിരുമേനി ജീവിതത്തിൽ സമയം കണ്ടെത്തിയെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യശശരീരനായ ആ പിതാവിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഓർത്തഡോക്സുകാർക്ക് സ്വന്തമായി ഒരു വേദപുസ്തകം. അതിൻ്റെ പണിപ്പുരയിലും അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിലുമൊക്കെ ഒത്തിരിയേറെ തിരുമേനി അധ്വാനിച്ചു എന്ന് നമുക്കറിയാം. കാലം ആ ആശ ആഗ്രഹത്തെ പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം ഇന്ന് കൊറോണയുടെ പശ്ചാത്തലത്തിൽ കഴിയുന്നു. ഇന്ന് പലരും അകന്നിരിക്കുകയാണ്, അകത്തിരിക്കുകയാണ്. ആശങ്കകളും അസ്വസ്ഥതകളുമൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുകയും ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുമ്പോഴും ഭാഗ്യസ്മരണാർഹനായ തിരുമേനിയെ ഒന്ന് നന്നായി സൂക്ഷിച്ചു നോക്കണം. കഷ്ടതയിലും പാട്ടുപാടിയ പൗലോസ്ലിഹായെ പോലെ തെയോഫിലോസ് തിരുമേനി മനോഹരമായ പാട്ടുപാടി പറഞ്ഞു വെക്കുന്നുണ്ട്, എൻ്റെ ക്യാൻസറും എൻ്റെ കീമോയും നീ എനിക്ക് തന്നതൊക്കെയുമെന്ന് ഒരു ഭക്തൻ്റെ അദമ്യമായ ഒരു ഭക്തൻ്റെ ഭക്തിയുടെ പാരമ്യത്തിൽ മാത്രം മുഴക്കുവാൻ പറ്റുന്ന വേദനയുടെ നടുവിലും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും തൻ്റെ വേദനകളും തൻ്റെ ദുഃഖങ്ങളുമൊക്കെ ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു. അതികഠിനമായ രോഗത്തിൻ്റെ നടുവിലാണെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ രോഗം മാറാനോ വേദനകൾ കുറയുവാനോ അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അഭിയന്തനായ തെയോഫിലോസ് തിരുമേനി ആത്മീയ അനുഭൂതിയിൽ അഭിരമിച്ച ഒരു വലിയ പിതാവ്. അതോടൊപ്പം തന്നെ രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത, കടമയും കരുതലും കാരുണ്യവും കൈമുതലാക്കിയ ഇടയശ്രേഷ്ഠനാണെന്നുള്ളതിന് സംശയമില്ല. ഈശോപനിഷത്തിലെ ആദ്യ മന്ത്രം ഈശാവാസ്യമിഥം സർവം എന്നുള്ളതാ. ഈ ലോകം ഈശ്വര പരിലസ്ഥിതമാണ്. അതുകൊണ്ട് സഹജീവികളുടെയും സഹജീവിതങ്ങളുടെയും കണ്ണുനീരൊപ്പുന്നതാണ് ക്രൈസ്തവ സുവിശേഷ ദൗത്യമെന്ന് വിശ്വസ്ത തിരുമേനി അഗതികളുടെ അടുക്കലേക്ക് ചെല്ലുകയും ദരിദ്രരുടെ അടുക്കലേക്ക് ചെല്ലുവാനും ശ്രമിച്ചു. സമൂഹത്തിലെ പ്രധാനമായും സമൂഹത്തിലെ സാധുക്കളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ കണ്ണുനീരൊപ്പുകയും അവർക്ക് രോഗത്തിൽ നിന്നുള്ള സൗഖ്യസ്പർശമായി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുകയും അവരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുവാൻ തിരുമേനി ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ദൈവീക വ്യാപ്തിയെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിൻ്റെ സ്ഫുരണമാണ് ക്യാൻസർ ഈസ് നോട്ട് ക്യാൻസലേഷൻ ബട്ട് ക്യാൻ ഷെയർ എന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കണം, വലിയ വലിയ മനുഷ്യന്മാരൊക്കെ അവരുടെ ജീവിതം മുഴുവനും ചിന്തിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ പറ്റിയാണ്. തിരുമേനിയുടെ ജീവിതത്തിൽ തിരുമേനി മുഴുവനും ചിന്തിച്ചത് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവൻ്റെ പക്ഷം പിടിക്കുവാനാണ്. ഒരു നേരത്തെ അന്നമില്ലാതെ തത്രപ്പെട്ട് ഓടി നടക്കുന്നവൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുവാനാണ് തിരുമേനി ശ്രമിച്ചത്. ദരിദ്രരുടെയും പട്ടിണി പാവങ്ങളുടെയും ഒക്കെ അന്തിയുറങ്ങാൻ ഇടമില്ലാത്തവനുമൊക്കെ ആശ്രയമാകുവാനായിട്ടാണ് തിരുമേനി ശ്രദ്ധിച്ചതും ശ്രമിച്ചതും. ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഓഫ് ഒപ്രസ്. നമുക്കറിയാം മലബാർ ഭദ്രാസനം സാമ്പത്തികമായി അത്ര ഭദ്രമായ ഭദ്രാസനം ഒന്നുമല്ല. പക്ഷെ മലബാർ മദ്രാസനത്തിൻ്റെ മേലധ്യക്ഷനായിരുന്നു കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ സാമൂഹിക നന്മകളാണ് ആ പിതാവ് ചെയ്തതെന്നത് നിങ്ങൾക്കൊക്കെ എന്നെക്കാളും നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ ഈ മനുഷ്യൻ ഒരത്ഭുതമെന്ന് പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് സ്ഥിതിയൻ കാതോലിക്കാ ബാവയും തിരുമേനിയും ഞാനും തമ്മിൽ ഒരു രക്തബന്ധത്തിൻ്റെ കഥയുണ്ടെന്ന് സുഗതകുമാരി ടീച്ചറിനെ കൊണ്ടും പറയിക്കുവാനായിട്ട് ഇടയായത്. അവേഴ്സ് ഇസ് എ വൂണ്ടഡ് വേൾഡ്, വി നീഡ് എ ഹീലിംഗ് ടച്ച്. നമ്മുടേത് മുറിവേൽക്കപ്പെട്ടവരുടെ കാലമാണ്. നമുക്ക് സൗഖ്യദായകമായ ഒരു സ്പർശമാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ആവശ്യം. കാരണം മുറിവുകൾക്ക് പിന്നാമ്പുറങ്ങളിൽ ക്രിസ്തു ഇരിപ്പുണ്ട്. 2005 മലബാർ മദ്രാസനത്തിൻ്റെ ചുമതലയേറ്റ് കടന്നു വരുന്ന തിരുമേനി
പ്രത്യേകിച്ച് മുൻഗാമികളായ മഹാരഥന്മാരുടെ പിൻഗാമികളായി 2005 മലബാർ ഭദ്രാസനത്തിലേക്ക് കടന്നു വരുന്ന തിരുമേനി ആദ്യം ചെയ്തത് തൻ്റെ വിശ്വാസികളുടെ തൻ്റെ ഭദ്രാസനത്തിലെ മുഴുവൻ വിശ്വാസികളുടെയും ഭവനങ്ങൾ സന്ദർശിച്ചു എന്നുള്ളതാ. കേവലം 37 വീട്ടുകാർ മാത്രമുള്ള എൻ്റെ ഇടവകയിലെ വിശ്വാസികളുടെ വീടുകൾ ഒക്കെ സന്ദർശിക്കുമ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് അസ്വസ്ഥമാകുമ്പോൾ ഏകദേശം 5000-6000 ഭവനങ്ങൾ കയറിയിറങ്ങുവാൻ ഒരു മെത്രാപ്പോലിത്തയായിരുന്നു കൊണ്ട് സാധിച്ചത് ഈ മനുഷ്യൻ ഒരത്ഭുതമല്ലേ? ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ. ഒരു നേരത്തെ അതോടൊപ്പം തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഓടി നടക്കുന്നവൻ്റെ കഷ്ടപ്പാടുകളെ കണ്ടുകൊണ്ട് ആശുപത്രി രോഗികളായിരിക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ വ്യത്യസ്തമായി അവരുടെ കൂട്ടിയിരിപ്പുകാർക്ക് വേണ്ടിയും ഫീഡ് ദി ഹംഗ്രി എന്ന പദ്ധതിയിലൂടെ എല്ലാ ദിവസവും 500-ലധികം വ്യക്തികൾക്ക് മനുഷ്യന്മാർക്ക് അന്നദാതാവായി ആ പിതാവ് മലബാർ ഭദ്രാസനത്തിൻ്റെ മേഖലകളിൽ അദ്ദേഹം ജീവിതം ആരംഭിച്ചില്ലേ? കാതോലിക്കേറ്റിൻ്റെ ശതാബ്ദി പ്രമാണിച്ച് പുതുപ്പാടിയിൽ 2 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് സൗജന്യ ഡയാലിസിസ് സെൻറ്റർ അദ്ദേഹം ആരംഭിച്ചില്ലേ? രോഗികളോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതൽ. ഇത് മാത്രമൊന്നുമല്ല, മറ്റ് സാമ്പത്തികമായി ക്ലേശങ്ങൾ നേരിടുന്ന രോഗികൾക്ക് സഹായം നൽകുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രോഗികൾക്കും താമസിക്കുവാൻ വേണ്ടി കോഴിക്കോട് ഗൈഡൻസ് സെൻറ്ററിനെ വിപുലീകരിച്ചതുമൊക്കെ അദ്ദേഹത്തിൻ്റെ മഹത്വപൂർണമായ വലിയ വലിയ ദർശനമാണെന്നുള്ളതിനും യാതൊരു സംശയമില്ല. മദ്യപാനിയുടെ മാനസാന്തരം മരിച്ച മനുഷ്യനെ ഉയർപ്പിക്കുന്നത് എന്ന് പ്രത്യാശിച്ച തിരുമേനി എന്ന് കരുതിയ തിരുമേനി എരുമമുണ്ടയിൽ കൃപ ഡി അഡീഷൻ സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡി അഡീഷൻ സെൻറ്റർ സ്ഥാപിച്ചത് അനേക മനുഷ്യന്മാർക്ക് സ്വസ്ഥമായ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അത് വലിയ നിദർശനമായെന്നുള്ളത് അതിൻ്റെ ഇന്നു വരെയുള്ള ചരിത്രമാണ് പ്രിയമുള്ളവരെ. അട്ടപ്പാടി ഊരുകളിലേക്ക് കടന്നു എന്നുകൊണ്ട് മനുഷ്യൻ്റെ അത്യാവശ്യ ഘടകമായ ആഹാരം വസ്ത്രം പാർപ്പിടം എന്നീ മേഖലയിൽ അവർക്ക് വേണ്ടി ശ്രദ്ധിക്കുകയും അവർക്കതൊക്കെ കൊടുക്കുവാനായിട്ട് പുണ്യശ്ലോകനായ തിരുമേനിക്ക് സാധിച്ചു. സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി മലങ്കര സഭയിൽ തന്നെ നവജ്യോതി മോംസ് എന്ന ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുവാൻ അഭ്യുന്നിനായ തിരുമേനിക്ക് സാധിച്ചു. മലബാർ മദ്രാസനത്തിൻ്റെ 300-ലധികം വിധവമാർക്ക് വിധവ പെൻഷൻ എന്ന ഒരു പുതിയ പദ്ധതി തിരുമേനി ആവിഷ്കരിച്ചത് എത്രയോ ആളുകൾക്ക് അത് സഹായമായെന്നുള്ളത് അതിൻ്റെയും വലിയ സാക്ഷ്യമാണ്. സ്വന്തം ഒരു ആവർത്തി തിരുമേനിയോടൊപ്പം തിരുമേനിയുടെ ചെങ്ങന്നൂരെ ഭവനത്തിലേക്ക് പോകുവാൻ ഈ ബലഹീനനായ എനിക്കും സാധിച്ചിട്ടുണ്ട്. അതിനായ ജിജോ അച്ഛൻ എന്ന ശമാശനായിരിക്കുമ്പോൾ തിരുമേനിയോടൊപ്പം ഞാനും ജിജോ അച്ഛനും കൂടിയാണ് ചെങ്ങന്നൂരിലുള്ള അഭിയന്യ തിരുമേനിയോടൊപ്പം തിരുമേനിയുടെ ഭവനത്തിലേക്ക് പോയത്. സ്വന്തം വീട്ടിൽ ഒരു അതിഥിയെപ്പോലെ ചെന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് തയോഫിലോസ് തിരുമേനിയെന്ന് അവിടെ വച്ച് മനസ്സിലായി. ഒത്തിരിയേറെ വാചാലമായൊന്നും അദ്ദേഹം സംസാരിക്കുകയില്ല. അര ഒരു മണിക്കൂർ തികച്ച് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ തിരുമേനിയുടെ മാതാവിൻ്റെ കയ്യിൽ കിടക്കുന്ന സ്വർണവള ഊരി മേടിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് കുറച്ച് പെൺകുട്ടികൾ എൻ്റെ ഭദ്രാസനത്തിൻ്റെ അവിടെയുണ്ട്, അവർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മാതാവിൻ്റെ പോലും കയ്യിൽ കിടക്കുന്ന വളയൂരി മേടിച്ചുകൊണ്ട് അക്രൈസ്തവയായ ഒരു പെൺകുട്ടിക്ക് കൊണ്ട് വിവാഹത്താവശ്യത്തിന് വേണ്ടി കൊടുത്ത ഒരു വലിയ പിതാവ്. തീരുന്നില്ല പ്രിയമുള്ളവരെ, എത്രയോ പെൺകുട്ടികളുടെ നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി തിരുമേനി അത്യധികം അധ്വാനിച്ചു. മലബാർ ഭദ്രാസനത്തിൻ്റെ അരമന ദേവാലയത്തിൽ വെച്ചുകൊണ്ട് സമൂഹ വിവാഹം വരെ തിരുമേനിക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. ജീവിതത്തിൻ്റെ സിംഹഭാവം മുഴുവനും തിരുമേനി മാറ്റിവെച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനാണെന്നുള്ളത് തർക്കമില്ലാത്ത രണ്ടു പക്ഷമില്ലാത്ത തികഞ്ഞ വസ്തുതയാണെന്ന് നിങ്ങൾക്കറിയാം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും വിദ്യാർത്ഥികൾക്കും വേണ്ടി സമയം ചെലവഴിക്കുവാൻ അഭ്യന്യ തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് അവരുടെ 50 വർഷത്തിന് ശേഷമുള്ള ഭാവിയെപ്പോലും തിരുമേനി തൻ്റെ മനസ്സുകൾ കണ്ടുകൊണ്ട് അവരെ അതിനുവേണ്ടി സാമ്പത്തികപരമായും അവർക്ക് ഉദ്യോഗം കരഗതമാക്കുവാനുള്ള നല്ല നല്ല കോഴ്സുകളിലേക്കുമൊക്കെ തിരുമേനി തന്നെ കൊണ്ടു ചേർക്കുന്നതൊക്കെ തിരുമേനിയുടെ കൂടെ നിന്നവർക്ക് അറിയാം. ഈയുള്ളവനും പറയാനായിട്ടുണ്ട് അതിൻ്റെ ചില കഥകളൊക്കെ.
വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ വൈദിക സെമിനാറിലെ സുറിയാനി പരീക്ഷയ്ക്ക് തോറ്റ് ആ പേപ്പറുമായി തിരുമേനിയുടെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മണിക്കൂറോളം കോട്ടയം സോഫിയ സെൻറ്ററിൽ വെച്ച് എന്നെ ശകാരിച്ച് എന്നെ അവിടെ വെച്ച് കരയിച്ച തിരുമേനിയുടെ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം അതേ വർഷം തന്നെ അഭിമന്യ തിരുമേനി വൈദിക സെമിനാരിയിലെ ഡോക്ടർ പി സി അലക്സാണ്ടർ മെമ്മോറിയൽ എന്ന പ്രസംഗ മത്സരത്തിന് ഒന്നാം സ്ഥാനം കരഗതമാക്കിയപ്പോൾ കോട്ടയം സ്റ്റുഡൻറ് സെൻറ്ററിലേക്ക് എന്നെ ഈ ബലഹീനനായി എന്നെ വിളിച്ചു വരുത്തി അഭിനന്ദനത്തിൻ്റെ വാക്കുകളും ഒരു വലിയ സമ്മാന പൊതിയുമൊക്കെ തന്നത് ഇന്ന് ഇവിടെ നിൽക്കുവാനുള്ള ഊർജവും കരുത്തുമാണെന്നുള്ളത് പ്രിയമുള്ളവരെ പറയുവാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ ഭാവിയെപ്പറ്റി സ്വപ്നം കാണുന്ന, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചിന്തിക്കുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച ഒരു വലിയ പിതാവ്. പ്രിയമുള്ളവരെ ചിന്തിക്കണം, ഈ ലോകജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് പോലും തൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ നിദർശനമാക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. എം വി ആർ ക്യാൻസർ സെൻ്ററിൻ്റെ മേധാവിയെ വിളിച്ചിട്ട് 500,000 രൂപ എം വി ആർ ക്യാൻസർ സെൻ്ററിലെ നിർധനരായ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കെന്ന് പറഞ്ഞു വെച്ച് മാറ്റിവെക്കുവാൻ ആ പിതാവിന് സാധിച്ചു എന്നുള്ളതാ. അദ്ദേഹത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർക്കറിയാം, സ്വന്തമായി ഒരു നല്ല സുഖലോലിപതകൾ നടക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ ശ്രേഷ്ഠനായി കാണുവാൻ തിരുമേനിക്ക് സാധിച്ചു. ചെറിയവരെന്ന് ഞാനും നിങ്ങളും പറയുന്നവരെ പോലും വലിയവനായി കാണുവാനുള്ള തിരുമേനിയുടെ വലിയ മനസ്സൊക്കെ ഈ കാലഘട്ടം പ്രിയമുള്ളവരെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു വട്ടം കോഴിക്കോടിന് സമീപം തിരുമേനി ഏതോ ഒരു നല്ല ഫംഗ്ഷന് പോകുവാനായിട്ട്, മന്ത്രിയും എം എൽ എമാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന് വേണ്ടി പോകുവാനായിട്ട് ഇടയാകുമ്പോൾ അരമനയിൽ നിന്ന് വൈദിക സെമിനാരി പ്രീ സെമിനാരിയായി നിൽക്കുന്നവരാണ് തിരുമേനിയുടെ കാസക്ക് എടുത്ത് തിരുമേനിയുടെ കയ്യിലേക്ക് കൊടുക്കേണ്ടത്. ഒരു നല്ലതെന്ന് തോന്നിയ ഒരു കാസക്ക് എടുത്തു കൊടുത്തു. അതിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കാസക്ക് മുഴുവനും നരച്ചിരിക്കുന്നു, ചൗണ്ടിരിക്കുന്നു. തിരുമേനിയോട് ഞാൻ പറഞ്ഞു, തിരുമേനി ഈ കാസക്ക് ചൗണ്ടിരിക്കുന്നു, നരച്ചിരിക്കുന്നു, ഇത് മാറ്റിയിട്ട് പുതിയൊരു കാസക്ക് ഇടരുതോ. തിരുമേനി തൻ്റെ മസനം സ ഒരു സ്വല്പം പൊക്കിയിട്ട് കാണിച്ചു, ഈ തലമുടിയും സാമേ നരച്ചിരിക്കുന്നു. ചെറിയവനോട് പോലും കരുത്തും, ചെറിയവനെ സമൂഹത്തിൻ്റെ മുൻ മുഖ്യധാരയിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവൻ്റെ പക്ഷം പിടിക്കുകയും ചെറിയവനെന്ന് ഞാനും നിങ്ങളുമൊക്കെ കരുതിയവരെ പോലും സമൂഹത്തിൻ്റെ ശ്രേഷ്ഠമായി കരുതുവാൻ അഭിയന്യ തിരുമേനിക്ക് സാധിച്ചു എന്നതിന് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിൻ്റെ സുഖലോലിപതകൾക്ക് വേണ്ടി അദ്ദേഹം നയ പൈസ പോലും ചെലവഴിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സുഖമായിട്ടല്ലെങ്കിൽ ഒരു മെത്രാപ്പോലിത്തയുടെ ആട്ടിത്വത്തോടുകൂടി നടക്കുവാൻ അദ്ദേഹത്തിൻ്റെ കീശയിൽ കാശില്ലാഞ്ഞിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ചുമലക്കുപ്പായത്തിൻ്റെ കീശയിലുള്ള കാശ് മലങ്കര സഭയുടേതാണെന്നുള്ള ബോധ്യം ആ പിതാവിനുണ്ടായിരുന്നു. തൻ്റെ കീശയിലെ കാശ് അത് പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പിനെ ശമിപ്പിക്കുവാനാണെന്നതിനും എനിക്കറിയായിരുന്നു. തൻ്റെ കീശയിലെ കാശ് അത് രോഗികളുടെ സൗജന്യമായ സൗഖ്യദാനത്തിന് വേണ്ടി ഉള്ളതായിരുന്നറിയാമായിരുന്നു. തൻ്റെ കീശയിലെ കാശ് ഇടമില്ലാത്തവൻ്റെ പ്രതിനിധിയാണ് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ഇടം കണ്ടെത്തുന്നതാണ് ക്രൈസ്തവ ജീവിത സാക്ഷ്യം എന്ന് പറഞ്ഞ തിരുമേനി അങ്ങനെ ഇടമില്ലാത്തവന് ഇടമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ആയിരുന്നു എന്നതിനും യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, ഓ ഈ മനുഷ്യന് എന്തൊരു സൗന്ദര്യമാണ്, ഈ മനുഷ്യൻ ഒരത്ഭുതമാണ്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ വാക്കുകൾ ഒരാവർത്തിയും കൂടി ആവർത്തിക്കട്ടെ, അതെ ഈ മനുഷ്യൻ ഒരത്ഭുത പ്രതിഭാസമാണ്. മൂന്നാമത് അഭിയന്യ തിരുമേനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിലപാടുകൾക്ക് വേണ്ടി നിലനിന്ന മനുഷ്യനാണ് തെയോഫിലോസ് തിരുമേനി. നിലപാടുകൾക്ക് വേണ്ടി നിലനിന്ന മനുഷ്യനാണ് തെയോഫിലോസ് തിരുമേനി. എല്ലാ കാര്യത്തിനും തിരുമേനിക്ക് തിരുമേനിയുടേതായ നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാടുകളെ മാറ്റുവാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല എന്നുള്ളതാ തിരുമേനിയുടെ നിലപാടുകളുടെ വലിയ പ്രത്യേകത. സഭാവിശ്വാസികളുടെ ജീവിത ശൈലിയെപ്പറ്റി തിരുമേനിക്ക് നിലപാടുകളുണ്ടായിരുന്നു. വൈദികരുടെ ഇടവക ഭരണത്തെപ്പറ്റി തിരുമേനിക്ക് നിലപാടുകളുണ്ടായിരുന്നു. മലബാർ ഭദ്രാസനത്തിൽ ഒരു പുതിയ ദേവാലയം പണിയുമ്പോൾ ആ ദേവാലയം എങ്ങനെ പണിയണമെന്ന കാര്യത്തിൽ തിരുമേനിക്ക് കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു.
ശാസ്ത്ര സാങ്കേതികതകളുടെ പുതിയ സൂചനകളുടെ അർത്ഥതലങ്ങളെപ്പറ്റി തിരുമേനിക്ക് നിലപാടുകളുണ്ടായിരുന്നു. കാലം മറയാളപ്പെടുത്തിയ സമൂഹത്തിൻ്റെ നൂതനമായ ചുവരെഴുത്തുകളെപ്പറ്റി തിരുമേനിക്ക് നിലപാടുകളുണ്ടായിരുന്നു. പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കുവാൻ 2013 മാധവ് ഗാഡ്ഗിലിൻ്റെ പുതിയ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ടിനെ പറ്റി പോലും തിരുമേനിക്ക് നിലപാടുകളുണ്ടായിരുന്നു. മലബാർ ഭദ്രാസനത്തിൻ്റെ മുഖപത്രമായ ഹെർമോൻ സന്ദേശത്തിലൂടെ അദ്ദേഹം തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുവാനും ശ്രമിച്ചു. മലങ്കര സഭയുടെ പെൺമക്കൾക്ക് വേണ്ടി, അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തിരുമേനിക്ക് നിലപാടുണ്ടായിരുന്നു. മറ്റൊരാധ്യാത്മിക സംഘടനയ്ക്കും ഇല്ലാത്ത തരത്തിൽ മലങ്കര സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മലങ്കര സഭയിലെ മെത്രാപ്പോലിത്തന്മാരെല്ലാം വൈസ് പ്രസിഡന്റ് ആകുന്ന പുതിയ ഭരണഘടന ഭേദഗതിയെപ്പറ്റി തിരുമേനിക്ക് നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നതിലും യാതൊരു സംശയമില്ല. ഈ തടാകത്തിൽ മലങ്കര സഭാ ബന്ധുവിൻ്റെ കൂടെ അന്തിയുറങ്ങണം എന്ന കാര്യത്തിലും തിരുമേനിക്ക് നിലപാടുകളുണ്ടായിരുന്നു. ഒരു 25 വർഷം, ഒരു 100 വർഷത്തിനപ്പുറം തടാകമാശ്രമം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തിലും തിരുമേനിക്ക് നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാടുകളുടെ ശ്രേഷ്ഠത കൊണ്ടാണ് അന്ത്യകൽപ്പനയിൽ പോലും അദ്ദേഹത്തിന് സധൈര്യം എഴുതി വെക്കുവാനായിട്ട് സാധിച്ചത്. ദൈവീക നീതിക്ക് ചേരാത്തതോ നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമോ മായതോ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്തവനായി മഹത്വ സിംഹാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശയുടെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകൽപ്പനയിൽ പോലും എഴുതുവാനായിട്ടുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിച്ചത് തൻ്റെ നിലപാടുകളുടെ ശുഭത കൊണ്ടാ, തൻ്റെ നിലപാടുകളുടെ തെളിമ കൊണ്ടാ, തൻ്റെ നിലപാടുകളുടെ ഹൃദ്യത കൊണ്ടാണെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. അഭിയന്തനായ തിരുമേനി അദ്ദേഹം മൺമറഞ്ഞ് 4ാം വർഷം ഈ പെരുന്നാളിൻ്റെ സന്ധ്യാ നമസ്കാരത്തിന് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് മാറി ചിന്തിച്ച ആളുകളൊക്കെ ഒരുപക്ഷെ കണ്ടിരിക്കാം. പക്ഷേ പ്രിയമുള്ളവരെ, പറയേണ്ടി വരുന്നു, തെയോഫിലോസ് തിരുമേനിയുടെ നിലപാടുകൾ ആയിരുന്നു ശരിയെന്ന് ഈ കാലഘട്ടം പറയേണ്ടി വന്നില്ലേ എന്നുള്ളത് 4ാം വർഷം തന്നെ ഇവിടെ ആയിരിക്കുമ്പോൾ വലിയ സാക്ഷ്യമാണ്. തെയോഫിലോസ് തിരുമേനിയുടെ നിലപാടുകൾ തന്നെയായിരുന്നു ശരിയെന്ന് പറയേണ്ടി വരുന്ന സാക്ഷ്യമൊക്കെയാണ് ഇന്ന് നമ്മളുടെ കൺമുമ്പിൽ ഞാനും നിങ്ങളുമൊക്കെ കാണുന്നത്. വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അനുസ്മരണങ്ങൾ അവസ്മരണീയമാക്കുന്നത്, അനുസ്മരിച്ച വ്യക്തിയുടെ കിരണങ്ങൾ ഏറ്റെടുക്കുവാൻ ഒരു പറ്റം ആളുകളുണ്ടാകുമ്പോഴാണ്. അഭിയന്തനായ തെയോഫിലോസ് തിരുമേനിയുടെ നിലപാടുകൾ, തെയോഫിലോസ് തിരുമേനി നമുക്ക് തന്ന പ്രാർത്ഥനയോടുള്ള ആവേശം നമുക്ക് ഏറ്റെടുക്കാം. അദ്ദേഹം സമൂഹത്തോട് വെച്ചു പുലർത്തിയ കരുതലിൻ്റെയും കരുണയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ പുതിയ രീതിശാസ്ത്രങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. അങ്ങനെയാണ് അനുസ്മരണങ്ങൾ അവസ്മരണീയമാക്കുന്നത്. കോയമ്പത്തൂരിൻ്റെ ഈ തടാകം നിൽക്കുന്ന പ്രദേശം, ഊഷ്മളമായ ഈ പ്രദേശത്ത് അമ്പരചുംബികളായ കെട്ടിട സമുച്ചയങ്ങളോ വെണ്ണക്കല്ലിൽ തീർത്ത മാനമുട്ടുന്ന പ്രതിമകളോ ഇല്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്നും കൂടി ആവർത്തിക്കട്ടെ, കോയമ്പത്തൂർ തടാകത്തിൻ്റെ ഈ ഊഷ്മളമായ പ്രദേശത്ത് അമ്പരചുംബികളായ കെട്ടിടങ്ങളോ വെണ്ണക്കല്ലിൽ തീർത്ത മാനം മുട്ടുന്ന പ്രതിമകളോ ഇല്ല. എന്നാൽ മലങ്കര സഭയുടെ കൊമ്പിനെ അക്ഷീണം, അപങ്കുര മഹോരാത്രം, അനർഗളം, അനവരതം, അനസ്യൂതം ഉയർത്തുവാൻ ശ്രമിച്ച, വാനോളം ഉയർത്തുവാൻ ശ്രമിച്ച ഒരു പുണ്യപിതാവിൻ്റെ കബറിടം ഈ കോയമ്പത്തൂർ തടാകത്തിൻ്റെ പ്രദേശത്താണെന്നുള്ളതിനും നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നതിന് മുമ്പേ ഉൽപ്പത്തിയുടെ നാളുകളിലെ പറവോൻ്റെ മനോഹരമായ സാക്ഷ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുവനെ കണ്ടുകിട്ടുമോ? വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മാത്രം മൗത്തീകരിക്കപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ഷാനു അച്ഛൻ്റെ
അനുസ്മരണത്തിന് ആശ്രമത്തിൻ്റെയും ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, തെയോഫിലോസ് തിരുമേനി ജീവനോടെങ്ങാനും ഇരുന്നിരുന്നെങ്കിൽ ഷാനു അച്ഛൻ എങ്ങനെയായിരിക്കും തിരുമേനിയുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. ഓർമ്മകൾക്ക് മുമ്പിൽ വാചാലനാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകതയാണ്. ഷാനു അച്ഛൻ്റെ ഓർമ്മകൾക്കും വാക്കുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഒരുപക്ഷേ തെയോഫിലോസ് തിരുമേനി എല്ലാവരുടെയും കയ്യിൽ നിന്ന് സ്വർണം വാങ്ങി പെൺമക്കൾക്ക് കൊടുത്തത് പലർക്കും പറയുവാൻ കാണും. പക്ഷേ 2013 ജൂലൈ മാസത്തിൽ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് തിരുമേനിയുടെ സെക്രട്ടറിയായി ശമാശിനായി കൂടെ നിന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു മാല എൻ്റെ കയ്യിൽ എടുത്തു തന്നു. അത് രണ്ട് മാലകൾ കൂട്ടി വിളക്കിയതാണ്. എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിലാകെ സ്വർണമായിട്ടിതേ ഉള്ളൂ, 10 പവനാണ്, സൂക്ഷിച്ച് വെച്ചേക്കണം. അത് ഉപയോഗിച്ചിരുന്നതായ കവറിനകത്ത് തന്നെ ഞാനെടുത്ത് മാറ്റിവെച്ചു. തിരുമേനിക്കും എനിക്കും മാത്രമാണ് അങ്ങനെ ഒരു സ്വർണമാല ഉള്ളതായിട്ട് അറിയുകയുള്ളൂ. കുറച്ച് നാൾ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയി. ഒരിക്കൽ തിരിച്ചു വന്ന് റൂമിനകത്ത് കയറി മാല നോക്കിയപ്പോൾ അതിൻ്റെ കവറ് പുറത്ത് കിടക്കുന്നത് കണ്ടു. ഞാൻ ഈ കവറും പിടിച്ച് തിരുമേനിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. ഇത് കാണാതെ പോയി എന്ന് പറയുവാൻ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തും പറയുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചെന്ന് ഈ പെട്ടി തുറന്ന് കാണിച്ചു. മാല കാണുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛനെ ഞാൻ ഏൽപ്പിച്ചത് സൂക്ഷിക്കുക എന്നത് അച്ഛൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, തിരുമേനി അറിഞ്ഞു തന്നെയാണ് ഈ മാല പോയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, മാല എന്ത് ചെയ്തു? അത് ഇന്നാളിൽ കല്യാണം നടത്തിയപ്പോൾ സ്വർണം തികഞ്ഞില്ല, ഞാനതെടുത്തു ഒരുക്കി പെമ്പിള്ളാർക്ക് കൊടുത്തു. മറ്റുള്ളവരുടെ മാത്രമായിരുന്നില്ല, സ്വന്തമായുള്ളതും ദാനമായി കൊടുക്കുവാൻ നല്ല മനസ്സായിരുന്നു. അതുമാത്രമല്ല, പിന്നീട് ഞാൻ ചോദിച്ചു, ആകെ ഈ ഒരു സ്വർണമാലയെ കിട്ടിയേ ഉള്ളൂ? അല്ല, മെത്രാശനായപ്പോൾ ഭവനത്തിൽ നിന്നൊരെണ്ണം തന്നിരുന്നു. അത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വിറ്റ് ആർക്കൊക്കെയോ ദാനം ചെയ്തു എന്ന്. മറ്റുള്ളവരിൽ നിന്ന് മേടിക്കുക മാത്രമായിരുന്നില്ല, സ്വന്തമായി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വന്തമായി കരുതേണ്ടിരുന്നത് പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്ത അനുഭവമാണ് തെയോഫിലോസ് തിരുമേനിയുടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കടന്നു വന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകം അറിയിക്കുന്നു. ഇപ്പോൾ കൈമുത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭക്ഷണത്തിന് വേണ്ടി പിരിയാവുന്നതാണ്. നാളെ രാവിലെ 7 മണിക്ക് രാത്രി നമസ്കാരവും 7:30 മണിക്ക് പ്രഭാതവും അതിനെ തുടർന്ന് വിശുദ്ധ കുർബാനയും ആരംഭിക്കുന്നതാണ്. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. Ah, 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 ah
ഭയങ്കരമായ ഹാലവല്യകളിലും സ്തുതിഗതകൾ പ്രീതിപ്പെടുത്തുവാനായ കാരുണ്യവാനായ കർത്താവ്, നിങ്ങളുടെ ജീവിതത്തെ ധന്യതപ്പെടുത്തുകയും ഈ മുഹൂർത്തത്തെ സമ്പന്നമാക്കുകയും ഈ മുഹൂർത്തത്തിലേക്ക് നമ്മളെ ആനയിച്ച പിതാക്കന്മാരുടെ ദിവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പകരുകയും നിങ്ങളുടെ കീർത്തനങ്ങളിലും സ്തോത്രങ്ങളിലും ആരാധനയിലും അനുഗ്രഹരമായിട്ടുള്ള അനുഭവങ്ങളും പ്രീതിപ്പെടുകയും ഉയരത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നിങ്ങൾക്കായി പകരുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം വന്ന് അനുഭവിച്ചുകൊള്ളുവിനെന്ന് വലത്തു ഭാഗത്തുള്ളവരോട് പറയുന്ന ഇമ്പകരമായ ശബ്ദം, ഈ പിതാക്കന്മാരെ പോലെ ഭാഗ്യകരമായി നിങ്ങൾക്കും കേൾക്കുവാനുള്ള അനുഗ്രഹരമായിട്ടുള്ള അനുഭവം ദൈവം കൈമാറുകയും ഇവരോട് ചേർന്ന് ചുവരുള്ള ദൈവത്തിന് സ്തോത്രം പാടുവാൻ തക്കവണ്ണം നിങ്ങളുടെ നാവുകൾക്ക് ബലം നൽകുകയും ഈ ഭൗതിക ലോകത്തിൽ കോവിഡും പ്രതികൂലമായ സാഹചര്യങ്ങളും നേരിടുന്ന കാലഘട്ടത്തിലും കോടിപ്പോകാത്ത ദൈവസ്നേഹത്തിലും മാറിപ്പോകാത്ത ദൈവകരുണയിലും അനുഗ്രഹരമായി നയിക്കപ്പെടുക മാത്രമല്ല, അതിർത്തിയില്ലാതെ കൃപയിൽ വളരുവാൻ തക്കവണ്ണം കൃപയിൽ നിന്ന് കൃപയിലേക്ക് വഴി നയിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. രോഗത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും ദരിദ്ര പൂർണ്ണമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നും പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിൽ നിന്നും അന്ധകാരത്തിൻ്റെ അംശങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും കുരളയിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തുന്ന എല്ലാ അംശങ്ങളിൽ നിന്നും വീണ്ടെടുക്കുകയും തൻ്റെ ജയമുള്ള ശ്രീവാൽ കാത്തു പരിപാലിക്കുകയും നൽവരങ്ങളാൽ ആശീർവദിക്കുകയും ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥന മുഖാന്തരം ശക്തിയും ഓജസ്സും നേടിക്കൊണ്ട് ശിവുള്ള ദൈവത്തിന് സ്തോത്രം പാടുവാനും ഈ ഭൗതിക ലോകത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാനും ഈ ലോകത്തിൽ സൃഷ്ടിപരമായിട്ടുള്ള അനുഗ്രഹരമായിട്ടുള്ള കാൽവയ്പ്പുകൾക്ക് ഭാഗ്യം ലഭിക്കുവാനും തക്കവണ്ണം എല്ലാ നൽവരങ്ങളാലും നിങ്ങളെ ആശീർവദിക്കുകയും നന്മകളാൽ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അവൻ്റെ സന്തതി പരമ്പരകളെയും ആശീർവദിച്ച കാരുണ്യവാനായ കർത്താവ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമായിരിക്കുകയും കൃപ കൊണ്ട് നിങ്ങളെ അലങ്കരിക്കുകയും ഈ ലോകത്തിലെ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേടുവാൻ തക്കവണ്ണം കൽപ്പം ആർജിക്കുകയും ദൈവസാന്നിധ്യത്തിൽ ശിരസമയ്ക്കുന്നവരും ഈ ലോകത്തിൽ ധൈര്യപൂർവ്വം തല ഉയർത്തുന്നവരും എല്ലാ തിന്മകൾക്കും എതിരായിട്ട് പടപൊരുതുവാൻ കൽപ്പുള്ളവരും ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്ക് ഉത്സാഹികളായി തങ്ങളെ തന്നെ സമർപ്പിപ്പാൻ വേർതിരിക്കപ്പെട്ടവരുമായി ആക്കി തീർക്കുകയും ശക്തീകരിക്കുകയും തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആയത് ദൈവമതവായ പരിശുദ്ധ മറിയാമിൻ്റെയും ഇന്ത്യയുടെ കാവൽപിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും സിദ്ധിമതികളുടെയും വിശേഷാൽ ആരുടെ നാമത്തിൽ ഈ പെരുന്നാൾ ആചരിക്കുന്നുവോ ആ ഏത് പിതാക്കന്മാരെ ദിവസത്തിൽ സ്മരിക്കുന്നുവോ, ആ ബിഷപ്പ് വാൽഷിനെയും അഭ്യുന്നയ തേഫല സിനിമയുടെയും
പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏജാതനായ പുത്രൻ്റെ കൃപയും പരിശുരുഹാട് സമന്തോസവാസം നിങ്ങളെല്ലാവരുടെ മേലും നിങ്ങളുടെ സകലധ്വാനങ്ങളുടെ മേലും ദൈവസന്നിധിയിൽ വേർതിരിക്കുന്ന ആ സകലത്തിന്മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിക്കുമാറാകട്ടെ. ശ്രേഷ്ഠാചാര്യൻ ചാരീശ മശിഹാകൂദ ശഗളർപ്പിച്ചോ ശ്രേഷ്ഠാചാര്യ പുണ്യം നാഥാസ്തോത്രം ശ്രേഷ്ഠാചാര്യൻ ആശ്വാസം നൽകേണം നാഥ സിദ്ധൻ മാരോ
നീലഗിരി മലനിരയുടെ താഴ്വാരത്തിൽ ഹരിതാഭമായൊരു പുണ്യഭൂമിയിൽ നീലഗിരി മലനിരയുടെ താഴ്വാരത്തിൽ ഹരിതാഭമായൊരു പുണ്യഭൂമിയിൽ സുന്ദര തീരമാം തടാകത്തിലമരും മാർത്തയോ ഫിലോസ്താത പുണ്യപിതാവേ ദൈവസ്നേഹിതനാം തിരുമേനി പുണ്യപിതാവേ മാർത്തയോ ഫിലോസ്താത പുണ്യപിതാവേ ദൈവസ്നേഹിതനാം തിരുമേനി പുണ്യപിതാവേ പ്രാർത്ഥിക്കണമേ അപേക്ഷിച്ചിടേണമേ അജഗണങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ അപേക്ഷിച്ചിടേണമേ അജഗണങ്ങൾക്കായി അപേക്ഷിച്ചിടേണമേ അജഗണങ്ങൾക്കായെന്നെന്നും